ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ കുറേ പേരെൻ്റെ അടുക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയാണ് ഇവിടെ യു എ ജോലി കിട്ടിയത് എന്തൊക്കെ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ജോലി നോക്കുന്ന സമയത്ത് പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് സാലറി എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒരുപാട് പേര് ഡൗട്ട്സും കാര്യങ്ങളുമൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ കിട്ടുന്നത് പോലെ ഞാനാ റിപ്ലൈ ചെയ്യാറുണ്ട് ഇൻ കേസ് ഇപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോറി കേട്ടോ പിന്നെ വേറൊരു ചോദ്യമാണ് ഞാൻ കറൻ്റ്ലി ഇപ്പോൾ വർക്കിംഗ് ആണോ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉള്ള ഒരു ആൻസറും കൂടി ആകുമല്ലോ ആ വീഡിയോ അപ്പോൾ ഞാനിവിടെ യു എ യിൽ വന്നത് ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ നവംബറിലാണ് ഇവിടെ വരുന്നത് എൻ്റെ കല്യാണം ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ആയിരുന്നു ഞാൻ പഠിച്ചത് എം ബി എച്ച് ആർ മാർക്കറ്റിംഗ് ആണ് എച്ച് ആർ മെയിനും പിന്നെ മാർക്കറ്റിംഗ് സബും അപ്പം ഞാൻ എം ബി എക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡിഗ്രി ചെയ്തത് ബി ബി എ ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എം ബി എക്ക് ജോയിൻ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് എം ജി എ യൂണിവേഴ്സിറ്റി ആണെന്നു പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്ന് കോഴ്സിനെ ജോയിൻ ചെയ്ത് എല്ലാ ഫീസ് എല്ലാം അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് യൂണിവേഴ്സിറ്റി മാറി കെ ടി യു എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ആക്കി അറിയുന്നത് അപ്പോൾ കുറച്ച് ടഫായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളായിരുന്നു ആദ്യത്തെ ബാച്ച് അപ്പം ഇതിൻ്റെ സിലബസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നല്ലൊരു എന്താ ഫസ്റ്റ് ബാച്ച് അടിപൊളിയായിട്ട് പോയി എൻ്റെ എം ബി എ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ടു ഇയേഴ്സ് നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എച്ച് ആർ ആയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ യു എയിലോട്ട് വരുന്നത് യു എ വന്നത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് കേട്ടോ ടൂ തൗസൻഡ് ട്വൻറ്റിയിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ദെൻ ഞാൻ നവംബറിൽ ഒരു ടൂ തൗസൻഡ് ട്വൻറ്റിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നു അപ്പോൾ അവർ കോവിഡിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു അപ്പൊ ആ സമയത്ത് ജോലി നോക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇക്ക പോയി ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾറെഡി കൊറോണ കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആയി പിന്നെ നമുക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു ത്രീ മന്ത്സ് ഒക്കെ കഴിയുമ്പം ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഈ കോവിഡും കാരണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ വന്നാലും വെറുതെ നിൽക്കാവുന്നതുള്ളതേ ഉള്ളൂ നമുക്കൊരു ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി കിട്ടണമെന്നില്ല അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താക്കി ഒരു നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഏറ്റ് കോവിഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒന്നൊരു ഒരു സമയം ഞാനിതുപോലെ ഇക്കടുത്തേക്ക് വന്നു ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളപ്പോഴത്തേക്കും ജോലി നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓപ്പണിങ്സ് ഒന്നും ഉണ്ടാകത്തില്ല കറന്റ് ഉള്ള ആൾക്കാരെയൊക്കെ എന്താ പറയുക പറഞ്ഞു വിടുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സമയമായിരുന്നു എന്താണെന്നുള്ളേലും രണ്ടും നമ്മൾ രണ്ടും കൽപ്പിച്ച് എങ്ങനെയെങ്കിലും ജോലി എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ വരുമായിരുന്നു അങ്ങനെ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി നവംബറിൽ ഇവിടെ വന്നു വന്നതിന് ശേഷം ഞാൻ കൂടുതലും ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെ നൗക്കരി ഞാൻ യൂസ് ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷനും വെബ്സൈറ്റും ഇല്ല അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് കുറച്ച് റെസ്പോൺസീവ് ആയിട്ട് എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളത് ഇന്ത്യയുടെ പിന്നെ നൗക്കരി ഗൾഫും ആണ് പക്ഷെ നൌക്കരി ഗൾഫിൽ നിന്ന് ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലും റിക്രൂട്ട് ഏജൻസികളാണ് കോൾ വന്നിട്ടുണ്ടായിരുന്നത് അതും വലിയ പാക്കേജ് ഒക്കെ പറയും നമ്മൾ ഇൻ്റർവ്യൂവിന് പോയി കഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഫ്രഷർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ നമ്മളെ ആദ്യമേ റിജക്ട് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ അപ്പം ഞാൻ ഒരുപാട് വലിയ വലിയ കമ്പനീസിലൊക്കെ പോയിട്ടുണ്ട് വലിയ പാക്കേജ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ആ ഈ ജോലി കിട്ടിയാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് പോകും പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ കാറുണ്ടോ അങ്ങനെയുള്ള വലിയ വലിയ ക്വസ്റ്റൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് അപ്പം ഫ്രഷറായിട്ട് വന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടതൊന്നും കാണത്തില്ലല്ലോ അപ്പം അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതും സിക്സ് ആയിരുന്നു കേട്ടോ അതായത് ടെമ്പററി ആയിട്ടുള്ള ജോബ് ഓപ്ഷൻസ് ഒക്കെ ഒരുപാട് നൗക്കരി ഗൾഫിന്ന് വന്നിട്ടുണ്ട് പക്ഷേ ടെമ്പററി ആയിട്ടുള്ളതും കുറച്ച് ജെനുവിൻ ആയിട്ടുള്ളതും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ തന്നെയാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ജോബ് കിട്ടിയതും ഇന്ത്യയുടെ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെയാണ് പിന്നെ ഞാൻ ജോലി നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് നമുക്ക് ഒരുപാട് ഫേക്ക് കോളുകൾ വരും അതുപോലെ തന്നെ ഫേയ്ക്ക് ഇൻ്റർവ്യൂ ഇമെയിൽസ് ഒക്കെ വരും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ആദ്യമേ ഒക്കെ മനസ്സിലാക്കാനായിട്ട് പിന്നെ ഇക്ക ഉണ്ടായിരുന്നതുകൊണ്ട് ഇക്ക ഓൾറെഡി ഇവിടെ വന്ന് ജോലി നോക്കി എൻ്റെ കല്യാണത്തിന് മുന്നേ ഇക്ക ഇവിടെ വന്ന് ജോലി കാര്യങ്ങളൊക്കെ ആയി ജോലി നോക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇക്കൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് എന്നെ ഗൈഡ് ചെയ്യാനായിട്ട് ഇക്ക ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരുപാട് നമുക്ക് പുതിയതായിട്ട് വരുന്ന ഒരുപാട് അറിയാൻ മേലാത്തവർ ഇവിടെ വന്ന് പെടുന്നവരുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഫേക്ക് ഫേക്കായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ വരും എന്നിട്ട് നമ്മൾക്ക് പറയും ഇന്ന സ്ഥലത്ത് ചെല്ലാൻ പറയും അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അടിച്ചു മാറ്റുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ റയറാണ് പക്ഷേ കൂടുതൽ ആൾക്കാരും എന്താ പറയുക അങ്ങനെ തുറന്ന് പറയത്തില്ല ഇന്നത് സംഭവിച്ചു എനിക്ക് ഇന്ന് അബദ്ധം പറ്റിയെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കപ്പെടാത്തവരാണ് ഒരുമാരും എല്ലാവരും അപ്പോൾ പിന്നെ ചിലവരുണ്ട് റിക്രൂട്ട്മെന്റ് ഏജൻസികളായിരിക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ പേരും കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരെന്താക്കും എന്നാ നമ്മുടെ അടുക്ക പറയും ഫസ്റ്റ് സാലറിയുടെ ഇത്ര പേഴ്സൻറ്റേജ് അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ജോലി ആക്കി തരാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യും നമ്മൾ വിശ്വസിച്ച ജോലി ആകുന്ന കാര്യമല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ കയ്യിലുള്ള പൈസയൊക്കെ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ വിസിറ്റിംഗ് വിസയിൽ നമ്മളെ ജോലി ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു ത്രീ മന്ത്സ് കഴിയുമ്പോൾ നമ്മുടെ അടുക്ക പറയും റിന്യൂ ചെയ്യാൻ പറയും അങ്ങനെ റിന്യൂ ചെയ്യിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു ചിലപ്പോൾ സിക്സ് മന്ത് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മളെ പറഞ്ഞു വിടും അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട് അപ്പം എന്താ ഒരു നല്ല ഒരു കമ്പനി അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു എൻവയോൺമെൻറ്റ് ജോലി കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കുക എന്ന് പറയുന്നത് അതൊരു ഈസി ടാസ്ക് അല്ല ആക്ച്വലി അത് നമ്മൾ നന്നായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമുക്ക് ഗൈഡ് ചെയ്യാൻ ആളുണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ പ്രശ്നമില്ല ഞാൻ ജോലി നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ടിങ് സാലറി നമ്മുടെ അടുത്ത് ആദ്യമേ ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ പോലെയൊക്കെ നമ്മൾ വിളിക്കും നമ്മുടെ ക്വാളിഫിക്കേഷൻസ് നമ്മൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് സാലറി കാര്യങ്ങൾ എക്സ്പെക്റ്റഡ് സാലറി കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്കൊരു കോൾ വരും അപ്പോഴത്തേക്കും ആ എക്സ്പെക്റ്റഡ് സാലറി ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഫ്രഷർ ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന എമൗണ്ട് ഒരു ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ ആദ്യമേ ഇവിടെ വന്നത് വിസിറ്റിംഗ് വിസയിലാണ് കേട്ടോ അപ്പം അത് ഞങ്ങളൊരു മണ്ഡലം കാണിച്ചു കാരണം വെച്ചാൽ വിസിറ്റിംഗ് വിസയിൽ വന്ന് ജോലി നോക്കി പക്ഷേ വന്നത് വിസിറ്റിംഗ് വിസയ വന്നിട്ട് ഞാൻ ജോലി നോക്കിയതും വിസിറ്റിംഗ് വിസയിൽ അപ്പം ഇവിടെ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോഴത്തേക്കും വിസിറ്റിംഗ് വിസയിൽ വന്ന് ജോലി നോക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവർ നമുക്ക് ജോലി തരാൻ തീരെ ചാൻസ് കുറവാണ് അപ്പം സ്പോൺസർഷിപ്പ് ഡിപ്പെൻഡൻറ്റ് വിസ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പൗസ് വിസ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ജോലി കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് അപ്പം ഞാൻ ആദ്യമേ വിസിറ്റ് വിസയിൽ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതും വീണ്ടും പുതുക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത് പുതുക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ നിന്നപ്പോഴത്തേക്കും ആണ് ഞങ്ങൾ ഓർത്തത് എന്തിനാണ് വിസിറ്റ് വിസ എടുത്ത് നിൽക്കുന്നത് സ്പൗസ് വിസ ആക്കി ആക്കിക്കൂടെ എന്നുള്ളത് അപ്പോഴാണ് ഞാൻ രണ്ടുപേർക്കും ബുദ്ധി പുതിക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ സ്പൗസ് വിസ ആക്കി സ്പൗസ് വിസ ആക്കി എനിക്ക് വൺ മന്ത് തികയുന്നതിന് മുന്നേ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു അപ്പം പറഞ്ഞു വരുന്നത് നമ്മൾ പ്രത്യേകിച്ച് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ സ്പൗസ് വിസയിലാണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടാൻ എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല പാക്കേജും കിട്ടും സാലറി വൈസ് നല്ല പാക്കേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ അവർക്ക് നമ്മളുടെ കമ്പനിക്ക് ഒരു സി ടി സി ഉണ്ടാവും അപ്പം നമ്മളിപ്പം സ്പൗസ് വിസ ഓൾറെഡി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് വേണ്ടി യാതൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈവൻ ഇൻഷുറൻസ് വിസ എല്ലാം നമ്മൾ തന്നെയായിരിക്കും അപ്പം അവർക്കൊരു വർക്ക് പെർമിറ്റ് മാത്രം എടുത്തു തന്നാൽ മതി സ്പൗസ് വിസ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ജോലിയായി കേട്ടോ ഈ സ്പൗസ് വിസ എടുക്കുന്നതിന് മുമ്പേ വിസിറ്റ് വിസയേക്ക് ഞാൻ ജോലി നോക്കിയപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്തു നിന്നൊക്കെ ഓൾറെഡി ഓഫർ ലെറ്റർ അയക്കാം എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഓഫർ ലെറ്റർ ഒന്നും വന്നില്ല ആക്ച്വലി അവർ വരാം തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ ഒന്നും പക്ഷേ കിട്ടിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും പ്രയോറിറ്റി സ്പൗസ് വിസ ഉള്ളവരാണ് ഇപ്പോൾ ഇൻ കേസ് ഒരു മൂന്ന് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്പൗസ് വിസ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാൾക്കെത്തിരി പ്രയോറിറ്റി കൂടുതലായിരിക്കും ഇനി എനിക്ക് ഫസ്റ്റ് ജോബ് കിട്ടിയത് റാസ് കോപ്പറേറ്റീവ് അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബിസിനസ് ബേലുള്ള ഒരു കമ്പനിയാണ് ഇറ്റ്സ് എ കമ്പനി ഫോർമേഷൻ റിലേറ്റഡ് ഒരു കമ്പനിയാണ് അപ്പോൾ അവിടെ ഞാൻ വൺ ഇയർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇൻ കേസ് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പൗസില് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് വർക്ക് പെർമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് തരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം അല്ലാതെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഇല്ലീഗൽ അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ വർക്ക് പെർമിറ്റ് ഇല്ലാതെ അവിടെ വർക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എംപ്ലോയർക്കും എംപ്ലോയിക്കും അത് വിഷയമാകും ഒരു വൺ മന്തിന് മുകളിലൊക്കെ അവർ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം ആ ഒരു ടൈമിംഗിൽ തന്നെ എന്താണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഒരു കഴിവും കാര്യങ്ങളുമൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വൺ മന്ത് ഇനഫാണ് അപ്പോൾ ഞാൻ ഈ റാസ് കോപ്പറേറ്റ് അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ ആദ്യമേ അഡ്മിനായിട്ടാണ് കയറിയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ വരത്തില്ലേ തലേവിധിയൊക്കെ ഡിഫറെൻ്റ് ആകുക എന്ന് പറയുന്നത് പോലെ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഫ്രീ സോൺ ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് റിസൈൻ ചെയ്തു അപ്പോൾ റിസൈൻ ചെയ്ത സമയത്ത് അവിടെ വേറെ ആരും നോക്കാനില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഫ്രീ സോൺ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുവോ എന്ന് ചോദിച്ചു അപ്പൊ അത്യാവശ്യം ഒരു വൺ മന്തിനുള്ളിൽ ഞാൻ ചെന്ന് വൺ മന്തിനുള്ളിലാണ് ഈ കുട്ടി പോകുന്നത് അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചെടുത്തു പിന്നെ ഞാൻ എവിടെ ചെന്നാലും നമുക്ക് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു കമ്പനിയിൽ ഒരു എച്ച് ആർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ പോലും ആ കമ്പനിയിൽ എന്തൊക്കെ നടക്കുന്നു എന്തൊക്കെയാണ് പ്രോസസ്സ് എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ഒരു ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്കും എപ്പോഴും നമ്മുടെ പേര് ഫ്രണ്ടിൽ നിൽക്കും അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഈ ഒരു വൺ മന്ത് കൊണ്ട് ഫ്രീ സോണ് കാര്യങ്ങള് മെയിൻലാൻഡ് കമ്പനി ഫോമേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചെടുത്തു ഡൗട്ടും കാര്യങ്ങളും ഒക്കെ അവിടെ ഉള്ളവരുടെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഏകദേശം ആ കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായി അപ്പം ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ ഫ്രീ സോൺ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവള് ചെയ്യുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കും ഉണ്ട് എംപ്ലോയർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താക്കി ഫ്രീ സോൺ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഫ്രീ സോൺ ചെയ്ത് ഫ്രീ സോൺ ഒക്കെ നല്ല രീതിക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രീ സോണും ചെയ്യുമായിരുന്നു ഞാൻ ആ കമ്പനിയിൽ എല്ലാ ഫ്രീ സോണും ചെയ്യുമായിരുന്നു അപ്പം ആ കമ്പനി ഇൻഫോർമേഷനും വിസ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും മെയിൻലാൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇതുപോലെ പോയി അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ആ മെയിൻലാൻഡും കൂടെ നമ്മൾ എടുക്കേണ്ട വന്നു പക്ഷേ അതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റേ ഉണ്ടായിട്ടുള്ളൂ കാരണം വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം നമ്മൾ സ്ട്രഗിൾ ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കണം ഒരാൾ ചെയ്യേണ്ടത് ഇപ്പം അഡ്മിൻ ജോലി ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഫ്രീ സോൺ നോക്കണം മെയിൻലാൻഡ് നോക്കണം ക്ലയൻറ് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം അപ്പം ഒരു കമ്പനിയുടെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് സ്ട്രെസ്സാകും ഓവർലോഡ് ആകും അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു വൺ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കമ്പനിക്കല്ല നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് എനിക്ക് മനസ്സിലായ കാര്യം എല്ലാവരും പറയും ഷോ എനിക്ക് ഈ കമ്പനി കയറിയിട്ട് എനിക്ക് ഇരിക്കാൻ സമയമില്ല എനിക്ക് നിൽക്കാൻ സമയമില്ല അങ്ങനെയൊക്കെ പറയുന്നവരെ കേട്ടുണ്ട് പക്ഷെ ഞാനത് എൻ്റെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം വെച്ചാൽ അവിടെ നിന്ന് എനിക്ക് അവിടെ എല്ലാ ഫ്രീഡവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇൻ കേസ് അവിടെ ഒരു റൂൾ ഇമ്പ്ലിമെൻ്റ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഒരു കാര്യങ്ങൾ ചെയ്യണം അതിനെല്ലാം എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ ഫ്രീഡവും ഉണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ കഴിവുകൾ കാര്യങ്ങൾ എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റും നമുക്ക് എന്ത് കഴിവുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എൻ്റെ ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് ആൻഡ് ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ലെസൺസ് അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് ചില എന്താ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചില കമ്പനികളിൽ കാണും പക്ഷേ നമ്മൾ ഓൾവേസ് നമ്മുടെ ഫസ്റ്റ് ജോബെന്ന് പറയുന്നത് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക അത് നമ്മൾ പഠിക്കുന്ന ഒരു കാലമായിട്ട് എടുക്കുക അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലി ചെയ്യുന്ന ഒരു ലൈഫെന്ന് പറയുന്നത് വളരെ അടിപൊളിയായിരിക്കും കാരണം വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ആയിരിക്കും പിന്നീടുള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഓക്കെ ഡിപ്പെൻ്റൻറ്റ് വിസയിലുള്ള ഒരാൾക്ക് എന്നാളിലും സാലറി നല്ല ഒരു പാക്കേജ് കിട്ടും ഒരു ടു ഒരു ത്രീ തൗസൻഡ് ഒരു ത്രീ തൗസൻഡ് ദുറംസ് ടു സിക്സ് തൗസൻഡ് ദുർഹംസ് എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സ്പൗസ് വിസയിൽ നിൽക്കുന്നവർക്ക് പാക്കേജ് കിട്ടും ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മളെങ്ങനെ പെർഫോം ചെയ്യുന്നു നമ്മളെങ്ങനെ സംസാരിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു ഇതൊക്കെ വെച്ചിട്ടാണ് അവർ നമുക്ക് പാക്കേജ് തരുന്നത് പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം ഓൾറെഡി നമുക്കുള്ളതുകൊണ്ട് വേറെ നമുക്ക് വേറെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും കാണത്തില്ല ആനുകല്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ വേറെ ആനുകൂല്യങ്ങളൊന്നും ഉണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി നമ്മുടെ വിസയിൽ തന്നെയാണല്ലോ നിൽക്കുന്നത് അപ്പം സാലറി ഉണ്ടാവും അതുപോലെ തന്നെ ആനുവൽ ലീവ് ഉണ്ടാവും പിന്നെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ആനുവൽ ലീവും കാര്യങ്ങളും ചോദിച്ചു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പൊതുവേ വേറൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ വേറൊരു ജോലിയിലേക്ക് നോക്കാം എന്ന് വെച്ചു അപ്പോൾ അങ്ങനെ അവിടെ നിന്നതുകൊണ്ട് എനിക്ക് രണ്ടാമത് കിട്ടിയ ജോലി എന്താണെന്നുണ്ടെങ്കിലും നല്ലൊരു ജോലിയായിരുന്നു അലഹമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടെ എല്ലാം നിന്ന് പഠിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ രണ്ടാമത് കയറിയ കമ്പനിയിൽ എനിക്ക് വളരെ ഈസി ആയിരുന്നു എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് അപ്പോൾ നല്ലൊരു പൊസിഷനിൽ നമുക്ക് എത്താനും പറ്റി ഞാൻ എൻ്റെ രണ്ടാമത്തെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ലൈസൻസിങ് ഹെഡായിട്ടാണ് അതായത് കമ്പനി ഇൻഫോർമേഷൻ റിലേറ്റഡ് ലൈസൻസിങ് അമൻമെന്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ആദ്യത്തെ ജോലി കരസ്ഥമാക്കുക അവിടെ നിന്ന് നമ്മൾക്ക് എക്സ്പീരിയൻസ് ആക്കുക പിന്നെ നമ്മൾ പുലിയാണ് അപ്പം ഓൾവേസ് നമുക്ക് പ്രശ്നം വരുന്നത് ഫസ്റ്റ് ജോബാണ് ആരെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു ജോലി തന്നാലല്ലേ ഉള്ളൂ നമുക്ക് എക്സ്പീരിയൻസ് ആകത്തുള്ളൂ അപ്പം ഓൾവേസ് നമ്മുടെ ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് സ്ട്രഗിൾസ് ഉണ്ടാകുമെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോലി അവർ തരുന്നില്ലായിരുന്നു എങ്കിൽ തന്ന ആ ഒരു ജോലി നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ തന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ആ ഒരു കഴിവിനെ എന്താ അവർ വിശ്വസിച്ച് നമുക്ക് ആ ജോലി തന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഒരു സെക്കൻഡ് ജോബിലേക്കോ അല്ലെങ്കിൽ ഒരു തേർഡ് ജോബിലേക്കോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്കോ നമ്മൾ എത്തത്തില്ല അപ്പം നിങ്ങളുടെ ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് നിങ്ങളുടെ ടീച്ചറാണ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് ഓൾവേസ് നിങ്ങൾക്ക് ചിലപ്പോൾ സ്ട്രഗിള് തരും നെഗറ്റീവ്സ് ഉണ്ടാകും കുറേ കാര്യങ്ങളുണ്ടാകും പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് അത് പഠിച്ചെടുക്കുക കാര്യങ്ങൾ നേടുക നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തോ അതൊരിക്കലും ആ കമ്പനിക്ക് അപ്പോഴത്തേക്കേ ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ പിന്നീടുള്ള ബെനിഫിറ്റ് എല്ലാം നമുക്ക് തന്നെയാണ് കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും ആ കമ്പനിക്ക് കിട്ടുന്നില്ല നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് തന്നെ സ്വന്തമാണ് അപ്പോൾ നമ്മൾ രണ്ടാമതൊരു കമ്പനി പോലെ മൂന്നാമത് ഒരു കമ്പനി പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാം നമുക്ക് തന്നെയാണ് അപ്പം നമുക്ക് നന്നായിട്ട് അവിടെ ബെറ്റർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും